എല്ലാവർക്കും നമസ്കാരം. HSA മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നെന്ന് കരുതട്ടെ. HSA പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർ നിങ്ങൾ പഠിക്കുന്നതായ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം അതിൽ നിന്ന് വരുന്നതായ ചോദ്യങ്ങൾ ശേഖരിക്കാവോ അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ശേഖരിച്ച് അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നൊരു കാര്യം, PSC പരീക്ഷകളിൽ വന്ന ആ ഒരു മാറ്റം നിങ്ങളെല്ലാവരും അറിഞ്ഞവരാണ് അല്ലേ? അപ്പം എപ്രകാരമാണ് നമ്മുടെ HSA പരീക്ഷയിൽ അത് ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് മുൻകൂട്ടിയൊന്നും പറയാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നത്രയും വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശേഖരിക്കണം. എന്നിട്ടത് നന്നായിട്ട് പഠിക്കണം. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഒരുപാടൊന്നും വരത്തില്ല. എന്നാൽ ആ ഒരു ചോദ്യത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പരീക്ഷയ്ക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം പ്രസ്താവന രീതിയിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ അത്ര വിശദമായിട്ട് നമ്മൾ ആ ഒരു ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഉത്തരം എഴുതാണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക്കായിരുന്നു വെൺമണി പ്രസ്ഥാനം. വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. HSA മലയാളത്തിന് വേണ്ടിയുള്ള മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭ്യമാണ്. മാത്രമല്ല HSST കേറ്റിറ്റ് സെറ്റ് നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാകുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വെൺമണി പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 19-20 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു സംഘം ഭാഷാകവികൾ കൊടുങ്ങല്ലൂർ കോവിലകത്ത് സമ്മേളിക്കുക പതിവായിരുന്നു. അങ്ങനെ സംസ്കൃത കവിതയും ഭാഷാകവിതയും എഴുതി പരിശീലിക്കുന്നതിനു വേണ്ടി ഒരു പയറ്റ് കളരിയായി ഈ കോവിലകം മാറി. മഹാഭാരതത്തെ പദാനുപദ വിവർത്തനം ചെയ്ത കേരള വ്യാസൻ എന്ന വിഖ്യാതനായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കൊച്ചുണ്ണി തമ്പുരാനും ഈ സാഹിത്യ കളരിയിലെ പ്രമുഖരായിരുന്നു. ഈ കവികൾ ഇപ്രകാരം സമ്മേളിച്ചിരുന്ന ഈ പയറ്റ് കളരിയാണ് കൊടുങ്ങല്ലൂർ കളരി. ഇവിടെ നടന്നിരുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സമസ്യാപൂരണം, സംസ്കൃത ശ്ലോകങ്ങളുടെ ഭാഷാ വിവർത്തനം, മുക്തകരചന, ദ്രുതകവിതാരചന, കൂട്ടുകവിതാരചന, പച്ചമലയാള കവിതാരചന എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ കളരിയിൽ പരിശീലിച്ചിരുന്നു. നടുവത്തച്ഛൻ നമ്പൂതിരി, നടുവത്ത് മഹൻ നമ്പൂതിരി, ഉറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ തുടങ്ങിയ കവികൾ ഈ കളരിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂർ കാവ്യകളരിയിൽ നിന്നും രൂപം കൊണ്ട ഒരു കവിതാ സമ്പ്രദായമാണ് ഏത്? വെൺമണി പ്രസ്ഥാനം. കൊടുങ്ങല്ലൂർ കാവ്യകളരിയിൽ നിന്നും രൂപം കൊണ്ട ഒരു കവിതാ സമ്പ്രദായമാണ് വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി മലയാള കാവ്യശൈലിയിൽ തന്നെ നല്ലൊരു മാറ്റം വന്നു. അന്നത്തെ കവികൾ കാവ്യവിഷയമാക്കിയിരുന്നത് പുരാണകഥകളെ പുനരാഖ്യാനം ചെയ്യുന്നതിനേക്കാളും ഉപരിയായി അവരുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളെയും സ്വന്തം അനുഭവങ്ങളെയുമാണ് അവർ കാവ്യവിഷയമാക്കാൻ ശ്രദ്ധിച്ചിരുന്നത്. സംസ്കൃതത്തിൻ്റെ അധികാര വലയത്തിൽ നിന്നും ഇവർ കാവ്യഭാഷയെ സ്വതന്ത്രമാക്കി നല്ല മലയാളത്തിൽ എഴുതാൻ തയ്യാറായെങ്കിൽ പോലും സംസ്കൃത ഛന്ദസ് വിടാൻ വേണ്ടി ഇവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാത്രമല്ല ഇവരുടെ കവിതകളിൽ വികാരപരതയ്ക്കും ഭാവതീവ്രതയ്ക്കും ഒരു സ്ഥാനവുമില്ലായിരുന്നു. ഇവർ കവിതയെ ഒരുതരം വിനോദമായി മാത്രമാണ് പരിഗണിച്ചിരുന്നത്. അതുപോലെ തന്നെ സംസ്കൃത വിഭക്തിയുടെ പദങ്ങൾ ഉപേക്ഷിക്കുക, ശ്രവണസുഖം നൽകുന്ന പ്രാസം ദീക്ഷിക്കുക, ഫലിത ശൃംഗാരങ്ങൾ പ്രയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രസ്ഥാനത്തിലെ കാവ്യ നയങ്ങളായിട്ട് ഇവർ കണ്ടിരുന്നത്. പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരി, കോട്ടപ്പടിക്കൽ ഗോദവർമ്മൻ, വെൺമണി അച്ഛൻ, വെൺമണി മഹൻ തുടങ്ങിയവർ ഈ കാവ്യ സമ്പ്രദായത്തിൽ പ്രമുഖരായിരുന്നു. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഒരു ഭാവം കൂടി അങ്ങ് കവർ ചെയ്യാൻ സാധിക്കുമല്ലോ. പച്ചമലയാള പ്രസ്ഥാനത്തെക്കുറിച്ച്, പച്ചമലയാള പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കളരിയിൽ ജന്മമെടുത്ത മറ്റൊരു കാവ്യരീതിയാണ്. നമ്മൾ മുമ്പ് കണ്ടു വെൺമണി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായ കവികൾ സംസ്കൃതത്തിൻ്റെ അധികാര വലയത്തിൽ നിന്നും കാവ്യഭാഷയെ സ്വതന്ത്രമാക്കിയെന്ന് നമ്മൾ കണ്ടു.
സ്വതന്ത്രമാക്കുക മാത്രമല്ല നല്ല മലയാളത്തിൽ എഴുതാൻ അവർ തയ്യാറാകുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം അവർ വിട്ടില്ല, എന്ത്? സംസ്കൃത ഛന്ദസ്സിലാണ് അവർ കൃതികൾ രചിച്ചത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്നാൽ അങ്ങനെ ഇരിക്കെ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാതെ തനി മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ച് കവിത എഴുതുക എന്ന ആ ഒരു രീതിയാണ് പച്ച മലയാളം എന്ന ഒരു പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാവാരാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഒരിക്കൽ സംസ്കൃത പദങ്ങളുടെ സഹായമില്ലാതെ കാവ്യങ്ങൾ രചിക്കുവാൻ സാധിക്കുകയില്ല എന്ന് സി പി അച്യുത മേനോൻ വാദിച്ചു. ഈ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു രീതിയിൽ തമ്പുരാൻ കൃതി രചിക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നല്ല ഭാഷ എന്ന കൃതി രചിച്ച് അതിന് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. ഈ നല്ല ഭാഷ എന്ന ഈ പച്ച മലയാള കൃതിയിലെ 52 ശ്ലോകങ്ങളും പച്ച മലയാളത്തിൽ തന്നെയാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വെൺമണി പ്രസ്ഥാനവും പച്ച മലയാളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന ഗാനം രചിച്ചത് വെൺമണി അച്ഛൻ. വെൺമണി അച്ഛനാണ് ഓമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന ഗാനം രചിച്ചത്. വെൺമണി അച്ഛൻ മലയാള കവിതയ്ക്ക് ഇദംപ്രദമായി നൽകിയ കാവ്യരൂപങ്ങൾ. കവിത കത്തു പ്രസ്ഥാനം, സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃതികൾ രചിക്കുന്ന കവന പദ്ധതി. രാമേശ്വര യാത്ര എന്ന കവിതാരൂപത്തിലുള്ള യാത്രാ വിവരണത്തിൻ്റെ കർത്താവ് വെൺമണി അച്ഛൻ. രാമേശ്വര യാത്ര എന്ന കവിതാരൂപത്തിലുള്ള യാത്രാ വിവരണത്തിൻ്റെ കർത്താവ് വെൺമണി അച്ഛൻ. കൊടുങ്ങല്ലൂർ കോവിലകത്തെ ആചാര്യസ്ഥാനം വഹിച്ച കവി വെൺമണി അച്ഛൻ നമ്പൂതിരി. കൊടുങ്ങല്ലൂർ കോവിലകത്തെ ആചാര്യസ്ഥാനം വഹിച്ച കവി വെൺമണി അച്ഛൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ വെൺമണി അച്ഛൻ. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വെൺമണി അച്ഛൻ. വെൺമണിമാരുടെ കാവ്യഭാഷയെ തട്ടും തടവും കരടും മുരടും കളഞ്ഞ മലയാള ശൈലി എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരൻ നമ്പ്യാർ. വെൺമണിമാരുടെ കാവ്യഭാഷയെ തട്ടും തടവും കരടും മുരടും കളഞ്ഞ മലയാള ശൈലി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശങ്കരൻ നമ്പ്യാർ. ഗജേന്ദ്രമോക്ഷം എന്ന കൃതി രചിച്ചത് വെൺമണി അച്ഛൻ. ഗജേന്ദ്രമോക്ഷം എന്ന കൃതി രചിച്ചത് വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ്. പൂരപ്രബന്ധത്തിൻ്റെ കർത്താവ് വെൺമണി മഹൻ നമ്പൂതിരിപ്പാട്. പൂരപ്രബന്ധത്തിൻ്റെ കർത്താവ് വെൺമണി മഹൻ. പൂരപ്രബന്ധത്തിലെ പ്രതിപാദ്യം തൃശൂർ പൂരം. പൂരപ്രബന്ധത്തിലെ പ്രതിപാദ്യം എന്താണ്? തൃശൂർ പൂരം. ഭൂതിഭൂഷ ചരിതത്തിൻ്റെ കർത്താവ് വെൺമണി മഹൻ നമ്പൂതിരി. ഭൂതിഭൂഷ ചരിതത്തിൻ്റെ കർത്താവ് വെൺമണി മഹൻ നമ്പൂതിരി. വെൺമണിക്കാലത്തെ മിക്ക കവികളും വേശ്യകൾക്ക് അവരുടെ മുത്തശ്ശിമാർ ആ വൃത്തിയെപ്പറ്റി നൽകുന്ന ഉപദേശം വിഷയമാക്കി എഴുതുന്ന കാവ്യമാണ് അമ്പോപദേശം. അമ്പോപദേശം എന്ന കൃതി രചിച്ചത് വെൺമണി മഹൻ നമ്പൂതിരിയാണ്. പാഞ്ചാലി സ്വയംവരം, ജൂബിലി മഹോത്സവം എന്നീ തുള്ളൽ കൃതികളുടെ കർത്താവ് വെൺമണി മഹൻ നമ്പൂതിരി. പാഞ്ചാലി സ്വയംവരം എന്ന് പറയുന്ന തുള്ളൽ കൃതി അപൂർണ കൃതിയാണ്, അത് ഓർത്തിരിക്കുക. ജൂബിലി മഹോത്സവം പൂർണ്ണകൃതിയാണ്. ഇത് രണ്ടും തുള്ളൽ കൃതിയാണ്. ഇത് രചിച്ചത് വെൺമണി മഹൻ നമ്പൂതിരിയാണ്. വെൺമണി മഹൻ എഴുതി മുഴുമിപ്പിച്ച ഏക നാടകം കാമതിലക ബാണം. വെൺമണി മഹൻ എഴുതി മുഴുമിപ്പിച്ച ഏക നാടകം കാമതിലക ബാണം. കോയി പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചെന്തിനായി മാന്തിടുന്നു. ശ്രദ്ധിച്ചു വായിക്കണേ. കോയി പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചെന്തിനായി മാന്തിടുന്നു. കേരളവർമ്മയുടെ ശാകുന്തളം തർജ്ജമയിലെ ഭാഷയെക്കുറിച്ചുള്ള ഈ പരിദേവനം നടത്തിയത് വെൺമണി മഹൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാന കവികളുടെ ഗുരുവായ നടുവത്തച്ഛന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതത്തിൽ കൊടുത്ത സ്ഥാനം കൃപാചാര്യരുടേത്. വെൺമണി പ്രസ്ഥാന കവികളുടെ ഗുരുവായ നടുവത്തച്ഛന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതത്തിൽ കൊടുത്ത സ്ഥാനം കൃപാചാര്യരുടേതാണ്. കേരളത്തിലെ കേൾവി കേട്ട കവികളെല്ലാം ചേർന്ന് നടുവത്തച്ഛൻ്റെ രോഗശാന്തിക്ക് വേണ്ടി രചിച്ച പ്രാർത്ഥനകൾ ആരോഗ്യസ്തവം. കേരളത്തിലെ കേൾവി കേട്ട കവികളെല്ലാം ചേർന്ന് നടുവത്തച്ഛൻ്റെ രോഗശാന്തിക്ക് വേണ്ടി രചിച്ച പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കൃതികൾ
ആരോഗ്യസ്തവം. നടുവത്തച്ഛൻ്റെ നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭഗവത് ദൂത്, ശൈലി വല്ലഭത്വം, അക്രൂര ഗോപാലം. ഭഗവത് ദൂത്, ശൈലി വല്ലഭത്വം, അക്രൂര ഗോപാലം. അക്രൂര ഗോപാലം എന്ന കൃതി അപൂർണമാണ്, അപൂർണ കൃതിയാണ്. മലയാളത്തിലെ ആദ്യകാല യാത്രാ വിവരണങ്ങളിലൊന്നായ ശൃംഗേരി യാത്രയുടെ കർത്താവ് നടുവത്തച്ഛൻ. മലയാളത്തിലെ ആദ്യകാല യാത്രാ വിവരണങ്ങളിലൊന്നായ ശൃംഗേരി യാത്രയുടെ കർത്താവ് നടുവത്തച്ഛൻ. അഷ്ടമി യാത്ര കാവ്യത്തിൽ നടുവത്തച്ഛൻ സൗഹൃദം പങ്കിടുന്നത് ആരുമായിട്ടാണ്? വലിയ കോയി തമ്പുരാനുമായി. അഷ്ടമി യാത്ര കാവ്യത്തിൽ നടുവത്തച്ഛൻ സൗഹൃദം പങ്കിടുന്നത് ആരുമായിട്ടാണ്? വലിയ കോയി തമ്പുരാനുമായിട്ട്. വെൺമണി പ്രസ്ഥാന ശൈലിയുടെ തെളി എന്ന് വിളിക്കുന്ന രചനാ ശൈലിയുടെ ഉടമ നടുവത്ത് മഹൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാന ശൈലിയുടെ തെളി എന്ന് വിളിക്കുന്ന രചനാ ശൈലിയുടെ ഉടമ നടുവത്ത് മഹൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാന കവികളിൽ ദേശീയബോധ പ്രചോദിതമായ കവിതകൾ എഴുതിയ ഏക കവി നടുവത്ത് മഹൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാന കവികളിൽ ദേശീയബോധ പ്രചോദിതമായ കവിതകൾ എഴുതിയ ഏക കവി നടുവത്ത് മഹൻ നമ്പൂതിരി. കൊടുങ്ങല്ലൂർ കളരിയിൽ പയറ്റി തെളിഞ്ഞ കവികളുടെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണേ നടുവത്ത് മഹൻ നമ്പൂതിരി. കൊടുങ്ങല്ലൂർ കളരിയിൽ പയറ്റി തെളിഞ്ഞ കവികളുടെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണേ നടുവത്ത് മഹൻ നമ്പൂതിരി. മഹാത്മജിയെ ജയിലിലടച്ചപ്പോൾ നടുവത്ത് മഹൻ എഴുതിയ ദേശീയ സ്നേഹം പ്രതിഫലിക്കുന്ന ഖണ്ഡകാവ്യം മഹാത്മാഗാന്ധി. ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഖണ്ഡകാവ്യമാണ്. മഹാത്മജിയെ ജയിലിലടച്ചപ്പോൾ നടുവത്ത് മഹൻ എഴുതിയ ദേശീയ സ്നേഹം പ്രതിഫലിക്കുന്ന ഖണ്ഡകാവ്യം മഹാത്മാഗാന്ധി. വെൺമണി പ്രസ്ഥാനത്തിലെ ഒറ്റയാൻ എന്നറിയപ്പെടുന്നത് ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാനത്തിലെ ഒറ്റയാൻ എന്നറിയപ്പെടുന്നത് ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി. രാജ എന്നറിയപ്പെട്ടതും ഇദ്ദേഹം തന്നെയാണ്. ഒറവങ്കരയുടെ പൂർണ്ണമായി കിട്ടിയിട്ടുള്ള കൃതി ബാലോപദേശം. ഒറവങ്കരയുടെ പൂർണ്ണമായി കിട്ടിയിട്ടുള്ള കൃതി ഏതാണ്? ബാലോപദേശം. ഒറവങ്കരയുടെ നാടകം ഭൈമീ പരിണയം. ഭൈമീ പരിണയമാണ് ഒറവങ്കരയുടെ നാടകം. ഒറവങ്കര എഴുതിയ ഓട്ടൻ തുള്ളൽ കുചേലവൃത്തം. കുചേലവൃത്തം എന്ന ഓട്ടൻ തുള്ളലാണ് ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയത്. അന്തർനിഗൂഢതകളും അർത്ഥഗർഭങ്ങളുമായ ഒറവങ്കര ശ്ലോകങ്ങൾ നാളികേര പാകത്തിലുള്ളവയാണെന്ന് പ്രശംസിച്ചത് ടി കെ കൃഷ്ണമേനോൻ. അന്തർനിഗൂഢങ്ങളും അർത്ഥഗർഭങ്ങളുമായ ഒറവങ്കര ശ്ലോകങ്ങൾ നാളികേര പാകത്തിലുള്ളവയാണെന്ന് പ്രശംസിച്ചത് ആരാണ്? ടി കെ കൃഷ്ണമേനോൻ. ശിവള്ളി നാരായണൻ നമ്പൂതിരി രചിച്ച കൃതികളാണ് മദനകേതനചരിതം, ദാത്യൂഹ സന്ദേശം. മദനകേതനചരിതം, ദാത്യൂഹ സന്ദേശം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ശരിയായ പേര് രാമവർമ്മ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ശരിയായ പേര് രാമവർമ്മ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പ്രകാശിത കൃതികളിൽ ആദ്യത്തേത് കവിഭാരതം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പ്രകാശിത കൃതികളിൽ ആദ്യത്തേത് കവിഭാരതം. വർഷം 1887. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പച്ച മലയാള കൃതികൾ നല്ല ഭാഷ, ഒടി. പച്ച മലയാളം എന്ന ലേഖനം രചിച്ചത് അപ്പൻ തമ്പുരാൻ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കെ ശരണം എന്ന് രേഖപ്പെടുത്തിയ കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കെ ശരണം എന്ന് രേഖപ്പെടുത്തിയ കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൃതി, ആദ്യത്തെ പച്ച മലയാള കൃതി നല്ല ഭാഷ. നല്ല ഭാഷയ്ക്ക് ശേഷം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ച മലയാളത്തിൽ എഴുതിയ കൃതിയാണ് ഒടി. നല്ല ഭാഷയ്ക്ക് ശേഷം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ച മലയാളത്തിൽ എഴുതിയ കൃതി ഒടി. ഭാഷാപോഷിണി സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ നാടകം
ഗംഗ അവതരണം. ഭാഷാഭൂഷണി സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ നാടകം ഗംഗ അവതരണം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ ആട്ടക്കഥ ഘോഷയാത്ര കഥകളിൽ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ ആട്ടക്കഥ ഘോഷയാത്ര കഥകളിൽ. തമ്പുരാന് മുമ്പ് മഹാഭാരതം തർജ്ജമ ചെയ്തവർ കണ്ണശനും എഴുത്തച്ഛനും. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് മുമ്പ് മഹാഭാരതം തർജ്ജമ ചെയ്തവർ ആരൊക്കെയാണ്? കണ്ണശനും എഴുത്തച്ഛനും. കോമപ്പൻ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ, പാക്കനാർ, കണ്ണൻ എന്നീ കാവ്യങ്ങൾ ഉൾപ്പെടുന്ന നാലു ഭാഷാ കാവ്യങ്ങൾ എന്ന പച്ചമലയാള കാവ്യത്തിൻ്റെ കർത്താവ്. കുണ്ടൂർ നാരായണ മേനോൻ, കോമപ്പൻ, ശക്തൻ തമ്പുരാൻ, പാക്കനാർ, കണ്ണൻ എന്നീ കാവ്യങ്ങൾ ഉൾപ്പെടുന്ന നാല് ഭാഷാ കാവ്യങ്ങൾ എന്ന പച്ചമലയാള കാവ്യത്തിൻ്റെ കർത്താവ് കുണ്ടൂർ നാരായണ മേനോൻ. നല്ല ഭാഷ തിരിയാണെങ്കിൽ കോമപ്പൻ അതിൽ നിന്നും കൊളുത്തിയ പന്തമാണ് എന്ന് വിലയിരുത്തിയത് ഉള്ളൂർ. നല്ല ഭാഷ തിരിയാണെങ്കിൽ കോമപ്പൻ അതിൽ നിന്നും കൊളുത്തിയ പന്തമാണ് എന്ന് വിലയിരുത്തിയത് ഉള്ളൂർ. കുണ്ടൂർ വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ്റെ രീതി പിടിച്ചെഴുതിയ കാവ്യം സാമ്പൻ. കുന്നത്ത് ജനാർദ്ദന മേനോൻ ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ എഴുതിയ ഒരു കൃതി കുണ്ടൂർ പ്രാസം വച്ച് മാറ്റി എഴുതിയതിൻ്റെ പേര് ഒരു രാത്രി. കുന്നത്ത് ജനാർദ്ദന മേനോൻ ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ എഴുതിയ ഒരു കൃതി കുണ്ടൂർ പ്രാസം വച്ച് മാറ്റി എഴുതിയതിൻ്റെ പേര് ഒരു രാത്രി. കുണ്ടൂരിൻ്റെ ആദ്യത്തെ വിവർത്തന കൃതി മാളവികാഗ്നിമിത്രം. കുണ്ടൂരിൻ്റെ ആദ്യത്തെ വിവർത്തന കൃതി മാളവികാഗ്നിമിത്രം. കുണ്ടൂരിൻ്റെ ആദ്യത്തെ സ്വതന്ത്ര കാവ്യം അജാമിള മോക്ഷം. കുണ്ടൂരിൻ്റെ ആദ്യത്തെ സ്വതന്ത്ര കാവ്യം അജാമിള മോക്ഷം. പത്മനാഭ ഗൗഡികൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന കവി ശ്രേഷ്ഠൻ മൂലൂർ എസ് പത്മനാഭ പണിക്കർ. പത്മനാഭ ഗൗഡികൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കവിശ്രേഷ്ഠൻ ആരാണ്? മൂലൂർ. കവിഭാരതത്തെ മാതൃകയാക്കി മൂലൂർ രചിച്ച കൃതി കവി രാമായണം. കവിഭാരതത്തെ മാതൃകയാക്കി മൂലൂർ രചിച്ച കൃതി ഏതാണ്? കവി രാമായണം. കുലവൃത്തങ്ങൾ എന്ന കാവ്യസമാഹാരം എഴുതിയത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. വെൺമണി കാലയളവിലെ ഏറ്റവും പ്രശസ്തി നേടിയ കവയിത്രി തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മ. തമ്പുരാൻ്റെ ഒടിയെ അനുകരിച്ച് പന്തളം രചിച്ച പച്ചമലയാള കൃതി നാണിക്കുട്ടി. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഒടിയെ അനുകരിച്ച് പന്തളം രചിച്ച പച്ചമലയാള കൃതി ഏതാണ്? നാണിക്കുട്ടി. ഇനി നമുക്ക് നോക്കാം പന്തളം കേരളവർമ്മ എഴുതിയ പച്ചമലയാള കാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തങ്കമ്മ, നാണിക്കുട്ടി. തങ്കമ്മ എന്ന കാവ്യത്തിൻ്റെ ഒന്നാം ഭാഗമാണ് പന്തളം രചിച്ചത്. അതിൻ്റെ രണ്ടാം ഭാഗം രചിച്ചത് ഉള്ളൂറാണ്. ഒന്നുകൂടി പറയാം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഒടിയെ അനുകരിച്ച് പന്തളം രചിച്ച പച്ചമലയാള കൃതിയാണ് നാണിക്കുട്ടി. പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പച്ചമലയാള കൃതിയാണ് നല്ല ഭാഷ എന്നും നമ്മൾ പഠിച്ചു. നല്ല ഭാഷ എന്ന പേരിൽ മറ്റൊരാൾ കൂടി ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതാരാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ് നല്ല ഭാഷ എന്ന പേരിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കൂടാതെ ഒരു പച്ചമലയാള കൃതിയും പച്ചമലയാള കാവ്യം രചിച്ചത്. അതൊരു അപൂർണ കൃതിയാണ് കേട്ടോ, ഒരപൂർണ കൃതിയാണ്. മറ്റൊരു ചോദ്യം നോക്കാം. ആഭിചാരം വിഷയമാക്കി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച പച്ചമലയാള കൃതി ഏതാണ്? ഒടി. ആഭിചാരം വിഷയമാക്കി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ്? പച്ചമലയാള കൃതി ഏതാണ്? ഒടി. ടി ജി രാമയ്യർ രചിച്ച പച്ചമലയാള കാവ്യം വംഗപ്രഭു. ടി ജി രാമയ്യർ രചിച്ച പച്ചമലയാള കാവ്യം വംഗപ്രഭു. പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്കമലയാളം എന്ന് ആക്ഷേപിച്ചത് കേസരി എ ബാലകൃഷ്ണപിള്ള. പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്കമലയാളം എന്ന് ആക്ഷേപിച്ചതാരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ള. ശ്രീനാരായണ ഗുരുവിൻ്റെ പച്ചമലയാള കൃതികൾ അറിവ്, ജാതി ലക്ഷണം. ശ്രീനാരായണ ഗുരുവിൻ്റെ പച്ചമലയാള കൃതികൾ അറിവ്, ജാതി ലക്ഷണം. ഉള്ളൂരിൻ്റെ പച്ചമലയാള കൃതികൾ ഒരു നേർച്ച, തങ്കമ്മ. ഒരു നേർച്ച, തങ്കമ്മ എന്നീ പച്ചമലയാള കൃതികളാണ് ഉള്ളൂർ രചിച്ചത്.
മദിരാശി കടൽക്കര എന്ന പച്ചമലയാള കൃതി ആരുടേതാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ്റെ. മദിരാശി കടൽക്കര എന്ന പച്ചമലയാള കൃതി ആരുടേതാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ്റെ. ആ കൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് കവനകൗമുദി മാസികയിലാണ് ആദ്യമായിട്ടത് അച്ചടിച്ചു വന്നത്. ഒടുവിൽ കൃഷ്ണമേനോൻ്റെ പച്ചമലയാള കൃതിയായ മദിരാശി കടൽക്കര അച്ചടിച്ചു വന്നത് കവനകൗമുദി മാസികയിലാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ വിൻ പി എസ് സി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.